മധുഭാസ്കരൻ, പലർക്കും നമ്മുടെ പെരുമാറ്റങ്ങൾ പലതും കൺട്രോൾഡ് അൺകൺട്രോൾഡ് ബിഹേവിയർ, അഗ്രസീവായ പെരുമാറ്റങ്ങൾ, അക്രമോത്സമകമായ പെരുമാറ്റങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദേഷ്യപ്പെടുമ്പോൾ കൺട്രോൾ വിട്ടുപോകുന്ന പെരുമാറ്റങ്ങൾ പലപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് പലപ്പോഴും വഴക്ക് കൊലപാതകത്തിലൊക്കെ അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബോധപൂർവമല്ല കൈവിട്ടുപോയ കളി എന്നാണ്. പെരുമാറ്റങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് പലപ്പോഴും അപകടത്തിൽ പോയി തീരും എന്ന് തന്നെയാണ്. എങ്ങനെയാണ് അത്തരം കൈവിട്ടു പോകുന്ന പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് നമുക്ക് അന്വേഷിക്കാം. അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഒന്ന് വിശകലനം ചെയ്യാം. ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, ആദ്യം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ആ സിറ്റുവേഷനിൽ ചില എലമെൻ്റുകളെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ആദ്യം സിറ്റുവേഷൻ, രണ്ടാമത്തെ ഘട്ടം അറ്റൻഷൻ. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ആ സിറ്റുവേഷൻ മുഴുവനും നമുക്ക് പ്രകോപനം ഉണ്ടാക്കി എന്ന് വരില്ല. ആ സിറ്റുവേഷനിൽ ചില എലമെൻസിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, അറ്റൻഷൻ വരുന്നു. ആ അറ്റൻഷനെ, ആ അറ്റൻഷനിൽ നമ്മൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങളെ പിന്നീട് മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനത്തിൽ നിന്നാണ് റെസ്പോൺസുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ നാല് ഘട്ടത്തിലാണ്. ആദ്യത്തെ ഘട്ടം സിറ്റുവേഷൻ, രണ്ടാമത്തെ ഘട്ടം അതിൽ ശ്രദ്ധ അറ്റൻഷൻ, മൂന്നാമത്തതിൻ്റെ വ്യാഖ്യാനം ഇൻ്റർപ്രറ്റേഷൻ, നാലാമത്തത് അതിനോട് നമ്മൾ കാണിക്കുന്ന റെസ്പോൺസ് പ്രതികരണം. ഇങ്ങനെ നാല് ഘട്ടങ്ങളിലാണ് ഇത് നടക്കുക എന്നതാണ് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന ലളിതമായ കാര്യം. ഈ റെസ്പോൺസിലാണ് ഈ അൺകൺട്രോളബിളായ ബിഹേവിയർ പുറത്തു വരുന്നത്, അതിനെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ്. അപ്പോൾ ഈ നാല് ഘട്ടങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നതാണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ സംഭവം, ഒരു സംഭവം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിനെ ഒരു പേപ്പറിൽ എഴുതുക. ഈ സംഭവം ഇങ്ങനെയാണ് സംഭവിച്ചത്, ഈ നാല് ഘട്ടങ്ങൾ, സിറ്റുവേഷൻ ഇതായിരുന്നു, ആ സിറ്റുവേഷനിൽ ഈ സാധനമാണ് എനിക്ക് പ്രകോപനം ഉണ്ടാക്കിയത്. ഒരാൾ നമ്മൾ വർത്തമാനം പറയുമ്പോൾ വഴക്കിടുമ്പോൾ ആ വഴക്കിൽ എല്ലാ കാര്യങ്ങളും അല്ല, അയാൾ പറഞ്ഞ ഏതോ ഒരു എലമെൻ്റാണ് നമുക്ക് പ്രകോപനം ഉണ്ടാക്കിയത്, നമ്മൾ ആ എലമെൻറ്റിനെ ശ്രദ്ധിച്ചു എന്നതാണ്, അതിൽ നമ്മൾ അറ്റൻഷനായിരുന്നു എന്നതാണ്. അപ്പോൾ ആ അറ്റൻഷനിൽ നിന്ന്, ഉദാഹരണം, ഞാനും ഒരാളും തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ അയാൾ എൻ്റെ പിതാവിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു, ആ പിതാവിനെക്കുറിച്ച് പറഞ്ഞ് ആ സാധനം ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക്, ശ്രദ്ധിച്ചപ്പോൾ മാത്രമല്ല ആ ശ്രദ്ധിച്ചതിനെ കുറിച്ചുള്ള എൻ്റെ വ്യാഖ്യാനം, അയാൾ അങ്ങനെ പറയാമോ എൻ്റെ പിതാവിനെ അയാൾ താഴ്ത്തിക്കെട്ടിയതല്ലേ എന്ന് പറയുമ്പോൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൺട്രോൾ വിട്ടു പോകുന്ന ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് എന്നതാണ്. അപ്പോൾ ഇതിനെ എഴുതുക. എഴുതിയിട്ട് ഇതിനെ, ഏത് കാര്യത്തെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഒന്ന് അറ്റൻഷനും ഇൻറ്റർപ്രറ്റേഷനും, അതായത് നമ്മൾ എന്തിനെ ശ്രദ്ധിച്ചുവോ ആ രണ്ടാമത്തെ ഘട്ടവും, എങ്ങനെ വ്യാഖ്യാനിച്ചുവോ ആ മൂന്നാമത്തെ ഘട്ടത്തെയും വിശകലനം ചെയ്യുക. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഇതിന് പകരം വേറെ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാകുമോ? രണ്ട്, ഇനി അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ തന്നെ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പുനർവ്യാഖ്യാനം നടത്താൻ കഴിയുമെങ്കിൽ, ഇങ്ങനെ ഓരോ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഇത്തരം സംഭവങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതല്ല യഥാർത്ഥ ഇൻ്റർപ്രറ്റേഷൻ, ഇതല്ല യഥാർത്ഥ ശ്രദ്ധ. അങ്ങനത്തെ ശ്രദ്ധയെ മാറ്റാൻ കഴിയുമെങ്കിൽ, ഇൻ്റർപ്രറ്റേഷനെ മാറ്റാൻ കഴിയുമെങ്കിൽ, നമ്മുടെ റെസ്പോൺസുകളെ മാറ്റാൻ കഴിയും. അങ്ങനെ ഒരു അഗ്രസീവായ പെരുമാറ്റങ്ങളെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ ഇത്തരം കാര്യങ്ങൾ കഴിയും. ഇതൊരു വിശകലനത്തിലൂടെ മാത്രം മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്, പെട്ടെന്നൊരു സ്വഭാവത്തിൽ ഉണ്ടാകുന്ന സംഭവമല്ല. നിരന്തരമായി ഇത്തരം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് അത്തരം പ്രവൃത്തികളെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിജയത്തിൻ്റെ സാധ്യതകൾ കൂടും എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ബുധനാഴ്ചയും ഒരു പുതിയ വിഷയം, ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.